വിനീത് ശ്രീനിവാസന്റെ സിനിമ കരിയറിലെ ഒരു ഒരു ഡിഫറൻറ്റ് മൂവി ആയിട്ടാണ് ഈ സിനിമ വന്നിരിക്കുന്നത്. നല്ല മൂവിയാണ്, അടിപൊളി, ഒന്നും പറയാനില്ല. വിനീത് ശ്രീനിവാസനായാലും സുരാജ് ആണെങ്കിലും എല്ലാവരും എന്നെ വിളിച്ചത് ഉഗ്രൻ പടമാണ്. പടം അടിപൊളിയാണ്, പൊളിയാണ്, പൊപ്പൊളിയാണ്. അടിപൊളി മൂവിയാണ്, നല്ല മൂവിയാണ്. വിനീതായിട്ടുള്ളൊരു ഇതുവരെ ചെയ്യാത്തൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു സാധനമാണ്. ഒരുപാട് രസമായിട്ട് പടം വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി പടം ബോക്സ് ഓഫീസിൽ കയറട്ടെ എന്ന് വിചാരിക്കുന്നു. നമുക്ക് എപ്പോഴും കിട്ടുന്നൊരു ഭാഗ്യമല്ലേ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഓഡിയൻസ് കൂട്ടിന് കാണാമെന്നുള്ളത്. പിന്നെ ഒരുപാട് പടത്തിൽ വർക്ക് ചെയ്ത് ഒരുപാട് പേരുണ്ടായിരുന്നു, അപ്പോൾ അവരൊക്കെ വീണ്ടും കാണാൻ പറ്റി. എല്ലാം ഡയറക്ടറിനെ വിടുകയാണ്. പടം നല്ല പടമാണ്, പടം നല്ല പടമാണ്. വിനീതിൻ്റെ ഒരു പ്രത്യേകം ഡിഫറൻറ്റായിട്ടുള്ളൊരു മൂവിയാണത്. വിനീതിൻ്റെ നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു ഡയറക്ടർ മൂവിയും കൂടെയാണ്. വിനീത് ഇത്രയും കാലം ചെയ്തിരുന്ന ക്യാരക്ടറിൽ ടോട്ടലി എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു മൂവിയാണ് മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്. നല്ലൊരു മൂവിയാണ്. വിനീത് ശ്രീനിവാസൻ അടിപൊളിയായിട്ടുണ്ട്. ഹീസ് എക്സ്പീരിയൻസിങ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് റോൾസ്. സെക്കൻഡ് ഹാഫ് വെരി നൈസ്. വിനീത് ശ്രീനിവാസൻ്റെ സിനിമ കരിയറിലെ ഒരു ഒരു ഡിഫറൻറ്റ് മൂവി ആയിട്ടാണ് ഈ സിനിമ വന്നിരിക്കുന്നത്. അതായത് ഒരു സോഫ്റ്റ് നേച്ചർ അല്ലെങ്കിൽ ഒരു ഫണ്ണി മൂവി എന്നുള്ളതിന് മാറി നെഗറ്റീവ് റോള് കൈകാര്യം ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരു വക്കീലിൻ്റെ കുപ്പായം ഇട്ടാൽ എങ്ങനെ അതിൻ്റെ ജോലികൾ പൂർണ്ണമായി എടുക്കാൻ സാധിക്കുമെന്ന് ഇതിലൂടെ വിനീത് ശ്രീനിവാസൻ എല്ലാ പ്രേക്ഷകർക്കും കാണിച്ചു തന്നിരിക്കുകയാണ്. നല്ല മൂവിയാണ്, അടിപൊളി, ഒന്നും പറയാനില്ല. വിനീത് ശ്രീനിവാസൻ ആയതുകൊണ്ട് നമുക്കറിയാമല്ലോ, എന്തായാലും നമ്മളെ നിരാശപ്പെടുത്തില്ല. ഇത് നമ്മൾ വിചാരിച്ചതിനേക്കാളും അടിപൊളി. അതിമനോഹരമായിട്ട് ഒരു മെസ്സേജ് തരാൻ വേണ്ടി ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. നല്ല കോമഡി ഉണ്ട്, ഡാർക്ക് കോമഡിയാണ്. വിനീത് ശ്രീനിവാസൻ സീരിയസ് ആയിട്ട് തന്നെ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ കോമഡിയിലൂടെയാണ്. അപ്പോൾ നമുക്ക് ചിരിക്കാൻ ഒരുപാട്, ഓഡിയൻസ് ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുന്നതും കൈകോട്ടുന്നതും ഒക്കെ കണ്ടു. അപ്പോൾ നല്ലൊരു മെസ്സേജാണ് ഇതിലൂടെ കിട്ടുന്നത്. പടം നല്ല പടമായിരുന്നു ആക്ച്വലി, നല്ലൊരു രസം ഉണ്ടായിരുന്നു മൂവി. വിനീത് ശ്രീനിവാസൻ്റെ ഒരു നെഗറ്റീവ് ടച്ചുള്ള റോളായിരുന്നു, എന്നാലും മുഴുവൻ ഡയലോഗ്സിനായി കൂടുതൽ വോയിസ് ഓവേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് വിനീത് ശ്രീനിവാസൻ്റെ ഒരു വോയിസ് ഓവർ ആയതുകൊണ്ടായിരിക്കും അത് കുറച്ച് നല്ല രീതിയിലുണ്ടായിരുന്നു. കോമഡി ഉണ്ടായിരുന്നു, അത്യാവശ്യം നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടർ ആണെങ്കിൽ നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നും. നല്ല പടം, നല്ല തീരെ ലാഗില്ല, നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. സെക്കൻഡ് ഹാഫും ടുവേർഡ്സ് ദ ക്ലൈമാക്സ് അടിപൊളിയായിട്ടുണ്ട്. വിനീത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പടം അടിപൊളിയാണ്, പൊളിയാണ്, പൊപ്പൊളിയാണ്. നമ്മളുടെ ഹീറോ മുകുന്ദനുണ്ണി ശരിക്കും പറഞ്ഞ ഒരു സെൽഫിഷ് തെണ്ടിയാണ്. ഉറപ്പായിട്ടും കാണേണ്ട ഒരു അടിപൊളി പടമാണിത്. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. കോമഡി ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ശ്രീനിവാസിൻ്റെ ആക്ടിങ്ങും നല്ലതായിരുന്നു. സന്തോഷമുണ്ട്, അങ്ങനെ സംസാരിക്കേണ്ട സന്തോഷമുണ്ട്. എല്ലാവരും ഈ പറഞ്ഞ പോലെ ഓപ്പൺ മൈൻഡ് ആയിട്ട് കാണുക. കുറച്ച് നമ്മൾ ട്രൈ ചെയ്തിരുന്നതിൻ്റെ മുകളിൽ കുറച്ച് പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അത് മനസ്സിലായിണ്ടാവും. അത് ഹോപ്പ്ഫുള്ളി അത് ഇഷ്ടപ്പെടും തോന്നുന്നു ആൾക്കാർക്ക്. അവർ ശരിക്കും ആ പകലില്ലാതെ പലപ്പോഴും എഡിറ്റ് ടേബിളിൽ പടം മാറി ശരിക്കും അതിന് ഒരു ഒരു നല്ലൊരു സംഗതിയിലേക്ക്. അതിപ്പോൾ കാണുമ്പോൾ ആൾക്കാരുടെ റിയാക്ഷൻ കിട്ടുമ്പോഴത്തേക്കും മനസ്സിലാവുന്നുണ്ട് എല്ലാവർക്കും. പടം തിയേറ്ററുകൾ വരിക, കാണുക, ആസ്വദിക്കുക. ഇറ്റ് ഇസ് വെരി വെരി വെൽ തോട്ട് ഔട്ട് ക്ലൈമാക്സ് ആൻഡ് നല്ല ക്ലൈമാക്സ് ആയിട്ട് തന്നെ നമുക്ക് തോന്നിയത്. പക്ഷേ ഒരു ഡിഫറെൻറ്റ് ക്ലൈമാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേർപ്പസ് ജയിക്കട്ടെ എന്ന് പറയുന്ന ഒരു സംഗതി. അതായത് ബാക്കിയുള്ളവർക്ക് ഇനിയും കാണാനുള്ളത് കാരണം ഞാൻ അതിനെ വിശദീകരിക്കുന്നില്ല. തിയേറ്ററിൽ തന്നെ കണ്ടാലേ ഇത് ശരിക്കും അതിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊരു ഡിഫറെൻറ്റ് ഫിലിം മേക്കിംഗ് ആണ്. അബിയുടെ അത്യുജ്വല ഒരു പെർഫോമൻസ്, മീൻസ് ഓൾ ക്രെഡിറ്റ് ഗോസ് ടു അഭിനവ് സുന്ദർ നായക്. താങ്ക് യു സോ മച്ച്. പടം നല്ല റിസൾട്ടുള്ള പടമാണ്. നമ്മൾ എന്താ പറയുക, ഇങ്ങനെയൊക്കെ ആണല്ലേ ഈ ലോകത്തിൽ എന്ന് നമുക്ക് തോന്നുന്ന ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു മൂവിയാണ്. നല്ല രസമായിട്ടുണ്ട്. രസമുണ്ട്. എനിക്ക് വിനീതായിട്ടാണെങ്കിലും സുധിയായിട്ടാണെങ്കിലും സുരാജേട്ടൻ എല്ലാവരും ആക്ച്വലി നല്ല രസമുണ്ട്. ആക്ച്വലി ഞാനത് ഇപ്പം സിനിമ മുഴുവനായിട്ട് ഇപ്പോഴാണ് കാണുന്നത്. ഞാൻ ഇതിന് മുന്നേ ഡബിൻ്റെ സമയത്ത് കുറച്ച് മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പം ഇങ്ങനെ കാണുന്നതിന് ഭയങ്കര സന്തോഷമുണ്ട്. ആക്ച്വലി അറിയുന്നു, ഞാൻ ഭയങ്കര ടെൻഷനിലാണ് വന്നത്. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് ഗുഡ് നൗ. കുറച്ചുകൂടി ഡാർക്ക് കോമഡി എന്നുള്ള രീതിയിലാണ് ആദ്യം എടുത്തിട്ടുള്ളത്. ആദ്യം മെയ്ഡ് ഇറ്റ് ലെറ്റ് മോർ ലൈറ്റ്. കുറച്ചുകൂടി കുറേ തമാശകൾ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും തിയേറ്ററിൽ കാണാം, ഇപ്പോൾ റിലീസായിട്ടുള്ളൂ. വളരെ റിയലിസ്റ്റിക് ആണ്. ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്, റിയലിസ്റ്റിക് മൂവിയാണ്. വിനീത് ശ്രീനാശൻ പെർഫോം ഭയങ്കര പെർഫോമൻസ്, ഇത്രയായിരിക്കും അഭിനയിക്കാൻ പറ്റുന്ന വിചാരിച്ചില്ല. എല്ലാവരും എന്നെ വിളിച്ചിട്ടുണ്ട്. വിനീത് ശ്രീനാശനായാലും സുരാജ് ആണെങ്കിലും എല്ലാവരും എന്നെ വിളിച്ചിട്ടുണ്ട്. ഉഗ്രൻ പടമാണ്.